ആള് നല്ല സന്തോഷത്തിലാണല്ലോ. നീ അന്ന് പറഞ്ഞ മാതിരി ഡിയോംസിന്റെ വില്ല ഞാൻ അങ്ങ് എടുത്ത്. ഇപ്പൊ എന്റെ ഫാമിലി വളരെ ഹാപ്പി. യാഥാർത്ഥ്യമാക്കാം വീടെന്ന സ്വപ്നം. ഡി ഹോംസ് വില്ലാസ് മഞ്ചേരി. എൻഎച്ച് നഴ്സുമാരുടെ ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് നഗരസഭാ ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് ബീന ജോസഫിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടുമായി ചർച്ച നടത്തി. അർഹിക്കുന്ന ശമ്പളം പോലും ലഭിക്കാത്ത നഴ്സുമാരുടെ തടഞ്ഞുവെച്ച റിസ്ക് അലവൻസ് എത്രയും വേഗം കൊടുത്തു തീർക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ചർച്ച. തുച്ഛമായ ശമ്പളത്തിൽ റിസ്ക് അലവൻസോ ഹോസ്റ്റൽ സൗകര്യമോ ഇല്ലാതെ കോവിഡ് ഡ്യൂട്ടി ചെയ്യുന്ന എൻഎച്ച്എം നഴ്സുമാരുടെ തടഞ്ഞുവെച്ച റിസ്ക് അലവൻസ് എത്രയും വേഗം കൊടുത്തു തീർക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നഗരസഭാ ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് ബീന ജോസഫിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടുമായി ചർച്ച നടത്തിയത്. തുച്ഛമായ ശമ്പളം കൊണ്ട് ഭക്ഷണവും താമസവും ഒപ്പം വിദ്യാഭ്യാസ ലോണും കൂടി അടക്കേണ്ടി വരുമ്പോൾ കോവിഡ് മുന്നണി പോരാളികളായ നഴ്സുമാർക്ക് മാലാഖമാരെന്ന വിളിപ്പേര് മാത്രമാണ് ബാക്കിയാവുന്നത്. ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെടുന്ന നഴ്സുമാർക്ക് അവരുടെ റിസ്ക് അലവൻസെങ്കിലും ലഭ്യമാക്കുന്നതിനു വേണ്ടി മഞ്ചേരിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കെയർ കിച്ചൺ ആരംഭിച്ച് കഴിഞ്ഞ 10 ദിവസമായി 2 നേരത്തെ ഭക്ഷണം എത്തിച്ച് നൽകുന്നുണ്ട്. കോവിഡ് മുന്നണി പോരാളികളായ നഴ്സുമാർ ഏതെങ്കിലും സന്നദ്ധ സംഘടനയുടെ കാരുണ്യം കൊണ്ടല്ല വിശപ്പടക്കേണ്ടത് എന്നും അവർക്ക് ന്യായമായ ശമ്പളം നൽകി അവരുടെ പ്രയാസങ്ങളെ മാറ്റിയെടുക്കാൻ ഗവൺമെന്റിന് വലിയ ഉത്തരവാദിത്വമുണ്ടെന്നും അധികാരികൾ തിരിച്ചറിയണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ ആശുപത്രി സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടു. നിലവിൽ 568 രൂപ മാത്രമാണ് എൻഎച്ച്എം നഴ്സുമാർക്ക് കോവിഡ് ഹോസ്പിറ്റൽ കൂടിയായ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കുന്നത്. ആശുപത്രിയിലെ ക്ലീനിംഗ് ജോലിക്കാർക്ക് വരെ 400 രൂപയിൽ കൂടുതൽ ദിവസവേതനം ലഭിക്കുമ്പോഴാണ് BSc MSc കഴിഞ്ഞ നഴ്സുമാർക്ക് തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നത്. കൂടാതെ അവർക്ക് റിസ്ക് അലവൻസായി ലഭിക്കേണ്ട 237 രൂപ കഴിഞ്ഞ നവംബറിലാണ് അവസാനം ലഭിച്ചത്. അത് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണമെന്ന് നഗരസഭാ ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് ബീന ജോസഫും യൂത്ത് കോൺഗ്രസ് അംഗങ്ങളും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 5 മാസത്തെ റിസ്ക് അലവൻസ് തുക നാളെയും മറ്റന്നാളുമായി കൊടുത്തു തീർക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നന്ദകുമാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. മാസത്തിലെ 4 ദിവസത്തെ ലീവ് അവകാശമായി നൽകി മുഴുവൻ ശമ്പളവും നൽകാനുള്ള നടപടി ഉണ്ടാവണമെന്നും ന്യായമായ വേതനം നൽകണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകുമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ അറിയിച്ചു. ഗവൺമെന്റ് ഏറ്റവും അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ അവർക്ക് നൽകാനുള്ള, അതായത് മാലാഖമാരെ എന്ന് പറയുന്ന നമ്മളെ നഴ്സുമാർക്ക് പ്രതിദിനം ഏറ്റവും നല്ല തുക, അവർക്കൊരു മന്ത്ലി ബേസ് ആയിട്ട് തന്നെ അവർക്ക് സാലറി നൽകിക്കൊണ്ട് അവരെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. മാത്രമല്ല ഇവർക്ക് കഴിഞ്ഞ നവംബർ മാസം മുതൽ ലഭിക്കാനുള്ള റിസ്ക് അലവൻസ് ഏറ്റവും അടിയന്തരമായി തന്നെ അതത് മാസം തന്നെ അവർക്ക് കിട്ടുന്ന രീതിയിലുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യണം. ലോക്ക്ഡൗൺ വന്നതിന് ശേഷം അവർക്ക് ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഇവിടുത്തെ നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് ഇപ്പോഴും അവർക്ക് ഭക്ഷണം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇൻസെൻറ്റീവിനെ കുറിച്ച് സംസാരിച്ചു, ഞങ്ങൾ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചു. 2 ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ ഇൻസെൻറ്റീവ് അവർക്ക് കഴിഞ്ഞ നവംബർ മാസത്തിന് ശേഷമുള്ള ഇൻസെൻറ്റീവ് അവർക്ക് കൊടുത്തോളാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചുള്ള സന്തോഷകരമായൊരു വാർത്തയാണ്. യൂത്ത് കോൺഗ്രസ് അംഗങ്ങളായ റാഷിദ് വട്ടപ്പാറ, മുഫസിർ നെല്ലിക്കുത്ത്, ഷംലി കുരിക്കൽ, സഹദ് മേലാക്കം എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പട്ടണവിശേഷം TV.